ഇറ്റ്സ് മീ നമ്മൾ ഇന്ന് കാണുന്നതും ഡിസ്റ്റാർഡ് പ്രിന്റിലുള്ള കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 44 ഇഞ്ചിലാണ് ഫാബ്രിക് വരുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിനകത്തേക്ക് പിങ്ക് കളറിലുള്ള പ്രിന്റ് ആണ്. ഈ പ്രിന്റിങ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റാർഡ് പ്രിന്റ് എന്നുള്ള ടെക്നിക്സ് വെച്ചിട്ടാണ്. കളർ പോകുന്ന ഫാബ്രിക് അല്ല, പ്യുവർ കോട്ടൺ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ എന്ന് വെച്ചിട്ട് കളർ പോകുമെന്നല്ല, കോട്ടൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് 60x60 ആയിട്ടുള്ള ത്രെഡ് കൗണ്ട് ഉള്ള ഒരു പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. അപ്പൊ വളരെ അപൂർവമായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട് കോട്ടൺ ഫാബ്രിക് അല്ല ഞങ്ങൾക്ക് കിട്ടിയതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ബേൺ ചെയ്ത് നോക്കിയാൽ മതി, ആഷ് വരുന്നത് പൗഡർ ഫോമിലായിരിക്കും. പ്യുവർ കോട്ടൺ എല്ലാം തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പോളിസ്റ്റർ മിക്സ് ഉള്ള ഫാബ്രിക് പോളിസ്റ്റർ മിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സെല്ല് ചെയ്യാറുള്ളത്. ഓൺലൈൻ ആയതുകൊണ്ടാണ് ആർക്കും അങ്ങനെ ഒന്നൊരു ഫീലിംഗ് വരാതിരിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. ഇത് 60x60 ആയിട്ടുള്ള, അതായത് കാംബ്രിക് കോട്ടൺ ആണ്. അപ്പൊ ഒരു സിൽക്ക് ഫിനിഷിൽ സിൽക്കി ഫിനിഷിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് ഇങ്ങനെ ആർഭാടം ഒന്നും ഇഷ്ടപ്പെടാതെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ്. അതായത് ഈ സെയിം ഫാബ്രിക്കിനകത്തേക്ക് ചെറിയൊരു ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് പ്രിന്റ് പോകുന്നത്. ആ സ്ട്രൈപ്പിനകത്ത് തന്നെ ഒരു ജോമെട്രിക് പാറ്റേൺ പോലെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് പിങ്കും ബ്ലൂവും പിങ്കും ബ്ലൂ ആയിട്ടുള്ള പ്രിന്റ് ഇങ്ങനെ പോകുന്നു, താഴോട്ട് പോകുന്ന പോലെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ വരുന്നത്. നമുക്കൊരു എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നല്ല ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഞാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഫോൾഡിങ്ങിന്റെ ആ ഡിഫറൻസ് കൊണ്ട് നല്ല ഭാഗം വിട്ടു പോകുന്നു. ഇതാണ് ഇതിന്റെ നല്ല ഭാഗം, നല്ല കളറുള്ള ഭാഗം വരുന്നത്. എല്ലാ ഫാബ്രിക്കിനും അകവും കുറവും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് അകഭാഗം വരുന്നതാണ് കേട്ടോ, അതിന്റെ നല്ല ഭാഗം വരുന്നത്. അതായത് പിങ്കും ബ്ലൂ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മളിപ്പോ എപ്പോഴും പറയുന്ന പോലെ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആ ഒരു വലിയ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ്. അതായത് ബ്ലൂവിനകത്തേക്ക് ഗ്രീൻ കളറിലും അതുപോലെ പിങ്ക് കളറിലും ഉള്ള പ്രിന്റ് ആണ്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള, അതായത് റാണി പിങ്കിന്റെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ. കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ഒരു കൂട്ടം കൂട്ടമായിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ഇഷ്ടപ്പെടാവുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയട്ടെ, ഈ ഫാബ്രിക് പ്യുവർ കോട്ടൺ ആണ്, ക്യാംബ്രിക് ആണ്. അതായത് 60x60 ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള ക്യാംബ്രിക് കോട്ടൺ ആണ്. ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. കളർ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ചില ഫാബ്രിക് ചില കോട്ടണ് കളറൊന്ന് ചിലതൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിനകത്ത് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനിലും ഷോപ്പിലൊക്കെ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.